നമസ്കാരം. ഏറെ വിവാദങ്ങളും അതിലുപരി കോളിളക്കങ്ങളും സൃഷ്ടിച്ച ഒരു കേസാണ് നടിയെ ആക്രമിച്ച സംഭവം. ഇപ്പോഴിതാ വീണ്ടും അത് തലപൊക്കിയിരിക്കുകയാണ്. നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് ജാമ്യത്തിലിറങ്ങിയപ്പോൾ തന്നെ ലഭിച്ചെന്നും ഇതിന് താൻ സാക്ഷിയാണെന്നും ബാലചന്ദ്രകുമാർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ കേസിൽ നിർണായക തെളിവായേക്കാവുന്ന ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു. ദിലീപ് അദ്ദേഹത്തിന്റെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ്, സുഹൃത്ത് ബൈജു എന്നിവർ 2017 നവംബർ 15 ആലുവയിലെ ദിലീപിന്റെ വസതിയിൽ വെച്ച് നടത്തിയ സ്വകാര്യ സംഭാഷണം ഒരു പ്രമുഖ മാധ്യമമാണ് പുറത്തുവിട്ടത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തനിക്ക് പങ്കുള്ളതായി ദിലീപ് തന്നെ വെളിപ്പെടുത്തുന്നതിന്റെയും മറ്റു ചിലരെ രക്ഷിക്കാൻ ശ്രമിച്ചതടക്കം തുറന്നു പറയുന്നതുമാണ് സംഭാഷണങ്ങൾ. ബാലചന്ദ്രകുമാർ തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങളാണ് ഇവയെന്ന് അവകാശപ്പെടുന്നുണ്ട്. ദിലീപിനെതിരെ നവംബർ 25 മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ബാലചന്ദ്രകുമാർ ഈ ശബ്ദരേഖകൾ തെളിവായി ഹാജരാക്കിയിട്ടുണ്ട്. കേസിൽ തനിക്ക് വളരെ അടുപ്പമുള്ള ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ദിലീപ് പറയുന്നു. ഞാൻ അനുഭവിക്കേണ്ടതല്ല, വേറെ പെണ്ണ് അനുഭവിക്കേണ്ടതായിരുന്നു. അവരെ നമ്മൾ രക്ഷിച്ചു കൊണ്ടുപോയി, താൻ ശിക്ഷിക്കപ്പെട്ടു. തന്റെ ഉറ്റ സുഹൃത്തായ ബൈജു എന്നയാളുമായി സംസാരിക്കുന്നതിനിടെയാണ് ദിലീപ് ഇക്കാര്യം പറയുന്നതായി ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഇതെല്ലാം മറച്ചുവെക്കാൻ പൾസർ സുനിക്ക് 1.5 കോടി രൂപ വരെ നൽകാൻ താൻ സന്നദ്ധനായിരുന്നുവെന്ന് ദിലീപ് വെളിപ്പെടുത്തുന്നു. 1.5 കോടി രൂപ പുഷ്പം പോലെ ഞാൻ അവന് കൊടുക്കുമായിരുന്നു എന്ന് ദിലീപ് പറയുമ്പോൾ ഇടക്ക് കയറി സംസാരിക്കുന്ന ദിലീപിന്റെ സഹോദരൻ അനൂപ് ദിലീപ് ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുമുണ്ട്. മറ്റൊരു ശബ്ദരേഖയിൽ ദിലീപിന്റെ സഹോദരി ഭർത്താവ് ടി എൻ സുരാജ് പൾസർ സുനിയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. കയ്യിൽ 5 പൈസ ഇല്ലാതെ ദിലീപിന്റെ ചിലവിൽ വീടിന്റെ ടെറസിലും റോഡ് വക്കിലും കിടന്നവനാണ്. എത്ര സ്ഥലങ്ങളുണ്ട്, ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട്, അവന് എവിടെയെങ്കിലും വന്ന് പൈസ മേടിച്ചിട്ട് പൊയ്ക്കൂടായിരുന്നു എന്നാണ് സംഭാഷണത്തിൽ പറയുന്നത്. ഇതിനിടെ ദിലീപ് ക്രൈം ചെയ്താൽ കണ്ടുപിടിക്കാൻ പാടാണെന്ന് ആത്മവിശ്വാസത്തോടെ ദിലീപ് പറയുന്ന മറ്റൊരു ഓഡിയോയുണ്ട്. കേസിൽ 84 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മോചിതനായി വീട്ടിലെത്തിയതിന്റെ അടുത്ത ദിവസങ്ങളിൽ നടത്തിയ സംഭാഷണത്തിലാണ് ഇവ എന്നാണ് ശബ്ദരേഖകൾ പുറത്തുവിട്ട ബാലചന്ദ്രകുമാർ അവകാശപ്പെടുന്നത്. ഈ സംഭാഷണങ്ങൾക്ക് താൻ സാക്ഷിയായിരുന്നുവെന്നും ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട്. നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് കിട്ടിയതായും ജാമ്യത്തിലിറങ്ങിയപ്പോൾ തന്നെ ഇത് ലഭിച്ചെന്നും ഇതിന് താൻ സാക്ഷിയാണെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിന് തെളിവുണ്ടെന്നും പറയുന്നു. എന്നാൽ ഇതിന് യാതൊരു വസ്തുതയുമില്ലെന്നാണ് ദിലീപിനോട് അടുപ്പമുള്ളവർ പറയുന്നത്. ബാലചന്ദ്രകുമാറുമായി സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നുവെന്ന് അവരും സമ്മതിക്കുന്നില്ല. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കൊടുക്കാനുള്ള ഒന്നും ഇയാളിൽ ഇല്ലെന്നാണ് അവർ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പെടുത്താനുള്ള പ്രോസിക്യൂഷന്റെ അവസാന ശ്രമമാണ് ഇതെന്നും ആരോപിക്കുന്നുണ്ട്. എന്നാൽ ദിലീപ് ജാമ്യത്തിലിറങ്ങി 40 ദിവസത്തിനുള്ളിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ ഒരു VIP എത്തിച്ചതായും ദിലീപും ദിലീപിന്റെ സഹോദരൻ അനൂപും സഹോദരിയുടെ ഭർത്താവ് സുരാജും ഉൾപ്പെടെയുള്ളവർ കാണുന്നതിന് താൻ സാക്ഷിയാണെന്നും പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന ദൃശ്യങ്ങളുടെ പകർപ്പായിരുന്നു ഇതെന്നും ഏതാണ്ട് 7-ലേറെ ക്ലിപ്പുകൾ അടങ്ങുന്നതാണ് ഈ ദൃശ്യങ്ങളെന്നും ബാലചന്ദ്രകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കൗബോയി സിനിമയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതിൽ ഫെഫ്കയും ഇടപെട്ടിരുന്നുവെന്നാണ് സൂചന. ദിലീപ് തന്റെ ചിത്രത്തിന് ഡേറ്റ് നൽകുന്നില്ലെന്ന പരാതിയും ബാലചന്ദ്രകുമാർ ചില സംവിധായകരുമായി പങ്കുവച്ചിരുന്നു. ഫെഫ്കയിൽ അംഗമല്ലാത്തതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംഘടന ഇടപെട്ടതുമില്ല. ഇതിനിടെ ദിലീപിന്റെ വീട്ടിൽ നടന്നുവെന്ന് പറയുന്ന സംഭാഷണ ശകലങ്ങൾ പുറത്തു വരികയായിരുന്നു. ഇതെല്ലാം വെച്ചാണ് ഇയാൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന സംഘത്തെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഇതെല്ലാം അന്വേഷണ സമയത്ത് നടത്തിയില്ല എന്നതാണ് ഉയരുന്ന ചോദ്യം. നിർണായക വെളിപ്പെടുത്തലുകളാണ് എന്തായാലും ഈ സംവിധായകൻ നടത്തിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ വീഡിയോയിലെ ശബ്ദത്തിന് വ്യക്തതയില്ലാത്തതിനാൽ ലാൽ മീഡിയയിൽ കൊണ്ടുപോയി ഓഡിയോയ്ക്ക് വ്യക്തത വരുത്തി. ദിലീപും സുഹൃത്തുക്കളും ഒരുമിച്ചാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ കാണാൻ തന്നെയും ദിലീപ് ക്ഷണിച്ചതായും നടിയുടെ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളാണെന്ന് മനസ്സിലായതോടെ താനില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ് ഉണ്ടായതെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിലെത്തിച്ച VIPയുടെ പേരറിയില്ല, പക്ഷെ തനിക്ക് കണ്ടാലറിയാം.
ആ വീഡിയോയിലുണ്ടായിരുന്ന വാചകങ്ങൾ ഇന്നും ഓർമ്മയുണ്ടെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. കേസിനെ കുറിച്ച് വെളിപ്പെടുത്താനായി എ ഡി ജി പി സന്ധ്യയെ പലതവണ വിളിച്ചിരുന്നു. എന്നാൽ അവർ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല എന്നും ഇയാൾ പറയുന്നുണ്ട്. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ സുദർശൻ എന്ന പോലീസുകാരനെ ദിലീപ് നോട്ടമിട്ടിട്ടുണ്ടെന്നും പൾസർ സുനി ജയിലിന് അകത്തായതുകൊണ്ട് മാത്രമാണ് ഇന്നും ജീവിച്ചിരിക്കുന്നതെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.